നമ്മൾ ഇന്നലെയും പട്ടാളത്തിൻ്റെ കാര്യം സംസാരിച്ചിരുന്നു എനിക്കൊന്ന് സൈന്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം കൂടി സംസാരിക്കാൻ തോന്നുന്നു പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഭാഗമാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു രാജ്യമാണ് താജിക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ്റെ ഒരു പ്രധാ എന്ന് പറയുന്നത് ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയിൽ ചൈന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇവിടെയൊക്കെ വളരെ കൃത്യമായി ഏരിയൽ ഡിസ്റ്റൻസിൽ വളരെ കുറഞ്ഞ ആകാശമാർഗമുള്ള ദൂരം വളരെ കുറവുള്ള രാജ്യമാണ് ഇന്ത്യയ്ക്ക് ഇന്ത്യയെ അപേക്ഷിച്ച് തൊട്ട് ചേർന്ന് നടക്കുന്ന ഇന്ത്യ ഇന്ത്യക്ക് അടുപ്പമുള്ള രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും എന്നാൽ പോലും താജിക്കിസ്ഥാനും ഇതുപോലെ ഈ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അവിടെയാണ് ഇന്ത്യ ലോകത്തിലെ വൻ രാജ്യമായ അമേരിക്ക മറ്റു പല രാജ്യങ്ങളിലും സൈനിക താവളം ഉണ്ടാക്കുന്നതുപോലെ ആദ്യത്തെ സൈനിക താവളം ഉണ്ടാക്കിയത് താജിക്കിസ്ഥാനിലാണ് ആ സോവിയറ്റ് പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ഭാഗമായിരുന്ന ആ സ്റ്റേറ്റ് നമുക്കൊരു എയർബേസ് ഉണ്ടാക്കാൻ സമ്മതി ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടോ രണ്ടെണ്ണം ഉണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഭീഷണി ചേർക്കാൻ വേണ്ടി അതാണ് അതാണ് അപ്പോൾ അതിൽ ഐനി എയർബേസ് എന്ന് പണ്ട് വളരെ പ്രസിദ്ധമായൊരു എയർബേസ് ഉണ്ടായിരുന്നു രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് സോവിയറ്റ് യൂണിയൻ ഉപേക്ഷിച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന പിന്നീട് ഉപേക്ഷിച്ച ഒരു എയർ ബേസ് ആയിരുന്നു ഐനി എയർ ബേസ് അത് ഏത് നൂറ്റമ്പത് ഏക്കറോ മുന്നൂറ് ഏക്കറോ എനിക്ക് കൃത്യം ഓർമ്മയില്ല പട്ട റെഫർ ചെയ്യാത്ത പറയാണ് അത്രയുള്ള ഭൂമി ഇന്ത്യയ്ക്ക് വിട്ടുകൊടുത്തു കാർഗിലിലെ യുദ്ധത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഐനി എയർ ബേസ് ഇന്ത്യക്ക് കിട്ടുന്നത് അത് നമ്മൾ പിന്നീട് ഹിസാർ എന്ന മറ്റു പേര് മാറ്റി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ നമ്മുടെ റഫേൽ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ അവിടെ നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അറിയില്ല സൈനിക രഹസ്യങ്ങളാണ് ഏതായാലും അവിടെ നിന്ന് നമ്മുടെ പി ഒ കെ പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ഇന്ത്യയുടെ ഭാഗമായ പാക് അധിനിവേശ കാശ്മീരിലേക്ക് ഇരുപത് കിലോമീറ്റർ ഉള്ളു അപ്പോൾ ബി ജെ പി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് അത് മോദിയുടെ മാത്രമല്ല വാജ്പേയിയുടെ കാലത്ത് ഒന്നിലേണ്ട പാ പി ഒ കെ നമുക്ക് തിരിച്ചു പിടിക്കണം ഇന്ത്യയുടെ ഇന്ത്യയുടെ ലൈനാണിത് പി ഒ കെ നമ്മുടേതാണെന്നുള്ളത് അപ്പോൾ അവിടേക്ക് ഇരുപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ തജിക്കിസ്ഥാനിൽ നിന്നും ഒരു ഓപ്പറേഷൻ നടത്തി പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെ ചൈനയെ ടാർഗറ്റ് ചെയ്യാവുന്ന തന്ത്രപ്രധാനമായ സ്ഥലമാണ് ഈ ഹിസാർ എന്ന് പറയുന്ന പഴയ ഐനി എയർബേസ് ഇപ്പോൾ ഒരു വാർത്ത അതിനോട് ചേർന്ന് ചൈനയുടെ ഒരു സൈനിക താവളം വരുന്നു എന്നുള്ള വാർത്ത നമ്മുടെ നാഷണൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ നമ്മുടെ രാജ്യത്തെ എത്രത്തോളം ബാധിക്കും ഇത് ലണ്ടനിലെ ദ ടെലിഗ്രാഫിലാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നത് അത് ദേശീയ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അവർ പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ ചൈനയ്ക്ക് താവളമായിട്ടുണ്ട് പക്ഷെ ഔദ്യോഗികമായിട്ട് ഇത് ഡിലേ ചെയ്യുന്നുണ്ട് പക്ഷെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇത് വ്യക്തമാക്കുന്നുണ്ട് മാക്സർ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ബാലക്കോട്ടൊക്കെ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഇവരുടെ തന്നെയാണ് ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വന്നത് മാക്സർ ടെക്നോളജീസ് അത് വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമാണത് അത് മലകൾ തുരന്നട്ടെ പതിമൂവായിരം അടി ഉയരത്തില് കടൽ സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരം അടി ഉയരത്തില് മലകൾ തുരന്നിട്ടാണ് ഈ പട്ടാള ബേസ് നമ്മുടേത് ചൈനയുടെ മിലിറ്ററിയാണ് മിലിറ്ററിയാണ് പട്ടാളത്താവളം ആണ് അവരുടേത് അപ്പോൾ ഇവർക്ക് ആദ്യം ഒരെണ്ണം പത്തു കൊല്ലമായിട്ട് അവിടെ ഉണ്ട് അത് മുർഗാബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാർഖാൻ ഇടനാഴി എന്ന് പറഞ്ഞിട്ട് ബിആർഎയിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവില് പെടുത്തിയിട്ട് പലതും താജിക്കിസ്ഥാനിൽ ചൈന ചെയ്യുന്നുണ്ട് അതിൽപ്പെട്ട ആ വാർഖാൻ ഇടനാഴിയിലാണ് എട്ട് വർഷമായിട്ട് അവർക്കൊരു താവളമുണ്ട് പട്ടിക മിൽറ്ററി ബേസ് മിലിറ്ററി ബേസ് ഉണ്ട് ഓൾറെഡി അപ്പോൾ ഈ ഇപ്പോ ഈ പണിതുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴിന് പാർലമെൻറ്റ് അനുവാദം കൊടുത്തതാണ് എന്നാണ് പറയുന്നത് താജിക്കിസ്ഥാന്റെ അത് നഖ്യോ നഖോൻ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഗോർണോ ബലാക്ഷാൻ ഓട്ടോണമസ് പ്രൊവിൻസ് എന്ന് പറഞ്ഞ സ്വയംഭരണ പ്രവിശ്യ അവിടെയാണ് അത് ചെയ്തിരിക്കുന്നത് അതിന്റെ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം താജിക്കിസ്ഥാന്റെ തന്നെ റാപ്പിഡ് റിയാക്ഷൻ ഗ്രൂപ്പിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റാപ്പിഡ് റിയാക്ഷൻ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ താജിക്ക് അങ്ങനെ വലിയ സൈനിക ശക്തിയൊന്നുമില്ല ഒരു ശക്തി ഇല്ലാത്ത രാജ്യം അതെ അല്ല എനിക്ക് തന്നെ തോന്നുന്നു സാർ സാറിപ്പം നമ്മൾ ഈ ഇപ്പോൾ ഐനി എയർബേസ് അവരുടെ സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റായിരുന്നു അത് അവർ ഉപേക്ഷിച്ചു സോവിയറ്റ് യൂണിയൻ ഇല്ലായപ്പോൾ ഒരു ശക്തിയുള്ള രാജ്യമാണെങ്കിൽ അവരത് നിലനിർത്തുമായിരുന്നു അത്രയും വലിയൊരു എയർഫോഴ്സിൻ്റെ ഒരു കമാൻഡ് നിലനിർത്തിക്കൊണ്ടു പോരാൻ ശേഷിയില്ലാതെ അവർ ഉപേക്ഷിച്ചതാണ് നമ്മൾ വാങ്ങിച്ചത് രണ്ട് എനിക്ക് മുന്നൂറ് ഏക്കർ അടുത്താണെന്ന് തോന്നുന്നു അത്രയും ലാൻഡ് ഇന്ത്യയുടെ ഇടയിലാണ് നമ്മൾ നമ്മുടെ ബോർഡർ റോഡ്സാണ് അതിൻ്റെ റൺവേ ഉൾപ്പെടെ എല്ലാം ചെയ്ത് എല്ലാം നമ്മൾ ഇവിടെ നിന്നുള്ള മെഷീനും പോയിട്ട് നമ്മുടെ ഗ്രഫ് ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സ് ബോർഡർ റോഡ്സ് ഒക്കെ ചേർന്നിട്ടാണ് ഈ ഐനി എയർഫോഴ്സ് ഡെവലപ്പ് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് യർബേസ് ആയിട്ട് മാറ്റിയത് അവിടെ നമ്മുടെ എല്ലാ തരത്തിലുള്ള അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഒരു രാജ്യം അവരുടെ ഭൂവിഭാഗം മറ്റൊരു രാജ്യത്തിന്റെ സൈനിക താവളം ഉണ്ടാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ് അത് മാത്രല്ല നമ്മൾ ഏറ്റവും ലീത്തലായിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള പ്രഹരശേഷിയുള്ള നമ്മുടെ ആയുധങ്ങളും വിമാനങ്ങളും അവിടെ കൊണ്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അതെ പക്ഷേ ഇപ്പോഴത്തെ ആദ്യം പറഞ്ഞ പോലെ റാഫേൽ പോലും ഉണ്ടാവാം എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനെ കൂടി അടിക്കാൻ പറ്റുന്നത് അല്ലെ അതെ ഈ ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ ഇത് പിഒകെയിലെ പാക് അധിനിവേശ കശ്മീരിലെ ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഈ എയർഫോഴ്സ് ബേസുകൾ അല്ല ഞാൻ പറഞ്ഞു വന്ന സാറേ അല്ല സാറേ അപ്പോൾ ഈ ഒരു രാജ്യം അവരുടെ ഭൂമി ഇങ്ങനെ വിദേശ രാജ്യത്തിൻ്റെ സൈനിക തവളകൾക്ക് വിട്ടുകൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് സൈനിക തവള ഉണ്ടാക്കിയിട്ട് മ്യൂസിയം ഉണ്ടാക്കാനല്ലോ അവിടെ ഇരുന്ന് ശത്രുക്കളെ ആക്രമിക്കുകയാണ് അപ്പം താജിക്കിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനെയോ അഫ്ഗാനിസ്ഥയോ അല്ലെങ്കിൽ ചൈനയോ ആക്രമിച്ചാൽ ഇന്ത്യ ആക്രമിച്ചാൽ താജിക്കിസ്ഥാനും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് സമാനം പറയണം നിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ താജിക്കിസ്ഥാനോട് പോലും ഈ പറയുന്ന രാജ്യങ്ങൾ രാജ്യം യുദ്ധം പ്രഖ്യാപിക്കും സംയുക്ത അതെ പറഞ്ഞു അത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഒരു രാജ്യം അവരുടെ ഭൂമി വിദേശ സൈന്യത്തിന് ഉപയോഗിക്കാൻ വിട്ടു വിട്ടുകൊടുക്കണമെങ്കിൽ അവരുടെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും ഗതികെട്ട അവസ്ഥയാണ് ആ ഗതികെട്ട അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ചൈനയുടെ അവിടെ ഒരു മിലിറ്ററി ബേസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ഒരു നമ്മുടെ രണ്ട് വ്യോമ തവണ ചൈന വരെ നമുക്ക് ആക്രമിക്കാം അപ്പൊ ഒരുപക്ഷെ നമ്മുടെ വിമാനങ്ങൾ അവിടുന്ന് പറന്നുപൊങ്ങും മുമ്പേ നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കുമോ ചൈന ഇപ്പോ തജിക്കിസ്ഥാൻ ഈ റിപ്പോർട്ട് നമ്മൾ അതിൽ ടെലിഗ്രാഫ് പറയുന്നതന്നെ പാക് അധിനിവേശ കശ്മീരിൽ ഇന്ത്യ കഴിഞ്ഞാൽ അതായത് പാകിസ്ഥാനെതിരെ ഇന്ത്യക്കെതിരെ ചൈനയ്ക്ക് ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പട്ടാള താവളങ്ങൾ എന്നാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അല്ല മാത്രല്ല നമുക്ക് രണ്ട് വ്യോമ താവളങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മളൊരു ഓപ്പറേഷൻ അത് ഉപയോഗിക്കുന്നതിന് മുമ്പേ ചൈനയ്ക്ക് എന്തെങ്കിലും ഒരു സൈനിക നടപടി എടുക്കാം അല്ല മിലിട്ടറി ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ വിമാനങ്ങൾക്ക് ഇറങ്ങാവുന്ന സൗകര്യത്തോടുകൂടി അതും പരിഹരിക്കാം അല്ല ഞാൻ ആലോചിക്കുന്നു ഇപ്പോൾ നമ്മുടെ സർക്കാർ സർക്കാരിപ്പോൾ ഇന്ത്യൻ സർക്കാർ മോദി എന്ന് ഞാൻ പറയുന്നത് ഇന്ത്യൻ സർക്കാർ അങ്ങനെയാണല്ലോ സർക്കാർ ഇന്ത്യയുടെ കഴിഞ്ഞ ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ ബില്ല് കൊണ്ടുപോകും ബില്ല് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പാക് പാക് അധിനിവേശ കാശ്മീരിലേക്ക് കുറേ നിയമസഭാ സീറ്റുകൾ മാറ്റി വെച്ചു ഇരുപത്തിനാല് സീറ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഈ സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ മത്സരിപ്പിക്കും നമ്മുടെ കയ്യിലല്ല പക്ഷേ അപ്പോൾ നമ്മുടേതാണെന്നുള്ള നമ്മുടെ പാർലമെൻറ്റിൻ്റെ തീരുമാനം രാജ്യത്തിൻ്റെ തീരുമാനം അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു നയമാണ് ഈ ബില്ലിൽ കൊണ്ടുവന്നത് ഇതുപോലെ സീറ്റ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ ആവേശത്തോടെ ബി ജെ പി കേന്ദ്ര സർക്കാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ പറയുന്ന പോലെ അത്ര അനായാസമായിട്ട് പി ഒക്കെ പിടിക്കാൻ പറ്റുമോ ഇത് അനായാസമല്ല അനായാസമാണ് വെറുതെ ഒന്ന് ഉന്തിയാൽ മതി പിഒക്കെ വീഴും എന്നൊക്കെ പറഞ്ഞ് പല ആളുകളുടെയും പ്രഖ്യാപനങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് ഇത് ഒട്ടും എളുപ്പമല്ല എന്നുള്ളത് ഇത് നമ്മൾ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസിലാവും സത്യത്തില് ഈ ഇന്ത്യയിൽ തന്നെ ഇത് എളുപ്പമല്ല അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യ കേരളം കാരണം അവിടെ അപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മള് ഗാസയിൽ നിന്ന് ഇസ്രയേലിനെ നോക്കുന്ന പോലെയാണ് ഏഹ് ഒരു കൂരയിൽ നിന്ന് ഒരു ബംഗ്ലാവിലേക്ക് നോക്കുന്ന പോലെയാണിത് അപ്പൊ പിഒ കെയിൽ നോക്കുമ്പോൾ ഇവിടെ വലിയ വികസനം ഉണ്ട് നമുക്ക് അതിന്റെ ഭാഗമാകും തർക്കഭൂമി ആയതുകൊണ്ട് പാകിസ്ഥാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുമില്ല ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ ഇപ്പം അവിടെ പട്ടാളങ്ങള് ഈ വനമേഖലകളിലൊക്കെ ഈ ടൂറിസ്റ്റ് ബംഗ്ലാവുകൾ അങ്ങനത്തെയൊക്കെ കാണില്ലേ അതൊക്കെ പട്ടാളം ഏറ്റെടുത്തിട്ട് ടൂറിസം കേന്ദ്രങ്ങളായിട്ട് വികസിപ്പിക്കുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ പിന്നിലെ അജണ്ടയും സംശയിക്കേണ്ടതാണ് കാരണം പി ഒ കെയിൽ പട്ടാളത്തിൻ്റെ സാന്നിധ്യം കൂട്ടുകാന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത് എനിക്ക് തോന്നുന്നു പി ഒ കെയിലൂടെയാണ് ഇപ്പോ ചൈനയുടെ ചൈനയുടെ ബിആർഐ ഇനിഷ്യറ്റീവ് പോകുന്നുണ്ട് അപ്പൊ ചൈന പലയിടത്ത് പാകിസ്ഥാൻ ഇപ്പൊ ബലൂജിലൊക്കെ ഈ ബിആർഐയുടെ ഭാഗമായി വരുന്ന ചൈനീസ് ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടു പോകുന്നു കൊല്ലുന്നു ബി എല്ലേ കാരെ ബലൂജിസ്ഥാനൊ കെയിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ചൈനക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി വരുന്നത് കൂടിയാവാം അങ്ങനെയും വരാം അപ്പൊ ഞാൻ പറയുന്നതല്ല അപ്പൊ ചൈന അവിടെ വൻതോതിൽ പിഒ കെയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കോടികൾ മുടക്കുന്നുണ്ട് അപ്പം അങ്ങനെ മുടക്കി കഴിഞ്ഞാൽ ചൈനയ്ക്ക് അവിടെ ചൈനയുടെ സ്റ്റേക്ക് അവിടെ വന്നു കഴിഞ്ഞു ചൈനയുടെ താല്പര്യവും സാമ്പത്തിക താല്പര്യം ഉൾപ്പെടാ ഉൾപ്പെടുന്ന ഒരു പ്രദേശം ഇന്ത്യക്ക് എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും അതൊരു ഇന്ത്യ ചൈന വാറിലേക്ക് പോകില്ലേ ആ അത് പോകുന്നതാണ് നമ്മളിപ്പോൾ ഈ വാർത്തകൾ കൂടി കാണുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വലിയ രണ്ട് പട്ടാളത്താവളങ്ങൾ ചൈന ഉണ്ടാക്കി കഴിഞ്ഞു നമ്മുടേത് വ്യോമ താവളം മാത്രമാണ് വിമാനങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞ് ഉയരുന്നത് അതായത് അത് താജിക്കിസ്ഥാനില് താജിക്കിസ്ഥാനില് ആ താജിക്കിസ്ഥാനില് ചൈന ഇത് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ പി ഒ കെ ഓപ്പറേഷൻ തടയാൻ വേണ്ടിയിട്ടാണെന്നാണ് അപ്പം ഇതിൽ കൃത്യമായി ഈ യാഥാർത്ഥ്യം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇനി പി ഒ കെയിലേക്ക് നമ്മൾ പി ഒ കെ ഇന്ത്യയുടെ ഭാഗമായി വരുന്നു ഭൂമി മാത്രമല്ലല്ലോ അവിടുത്തെ ജനങ്ങളും വരുവല്ലേ താങ്കൾ അയപ്പത്തിരിക്കില്ലേ സംഭവിക്കാൻ ഉടനെങ്കിലും സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പി ഒക്കെ ഇന്ത്യയുടെ ഭാഗമാണോ നടക്കുന്നില്ല നമുക്ക് പറഞ്ഞു കൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നാൽ അവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ പൗരന്മാരാക്കി മാറ്റേണ്ടി വരും ഇന്ത്യൻ പൗരന്മാരായിരുന്നു ഒരു കാലത്ത് വരെ തർക്കമില്ല പക്ഷേ ഇപ്പോൾ അവർ പാകിസ്ഥാൻ പൗരന്മാരാണ് അപ്പോൾ അവരെ ഇന്ത്യയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ചില പ്രശ്നങ്ങൾ ഡെമോഗ്രാഫിയിൽ വരുന്ന വ്യത്യാസം ഇതൊക്കെ വലിയ പ്രശ്നമല്ലേ അതൊക്കെ കൊണ്ടാണ് കൊണ്ടാണിപ്പോൾ അവർ ഒന്നാമത് നമ്മൾ കശ്മീർ ശാന്തമായി എന്നും പറഞ്ഞിട്ട് വലിയ ഊറ്റം കൊണ്ടിരിക്കുകയായിരുന്നു അമ്പലങ്ങളൊക്കെ പരിഷ്കരിക്കുന്നു കഴിഞ്ഞ ദിവസം ഭഗവതി ക്ഷേത്രം അവിടെ തുറന്നു മുപ്പത്തിനാല് വർഷത്തിന് ശേഷം ഇപ്പോൾ ജമ്മുവിലേക്കാണ് ആക്രമണങ്ങൾ ഇരിക്കുന്നത് കാരണം വാലി കശ്മീരിൽ നിന്നുള്ള ആക്രമണങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ രാജ്യാന്തര അതിർത്തിയിൽ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് നൊഴിഞ്ഞു കയറാൻ എളുപ്പമാണല്ലോ എൽഒ സി നിയന്ത്രണ രേഖയിൽ നിന്നുള്ള ആക്രമണങ്ങളും മാറ്റിയിട്ട് രാജ്യാന്തര അതിർത്തിയിൽ ജമ്മുവിലാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ വിദേശ ഇടപെടലുകളുടെ ഭാഗമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ നമ്മൾ പറയുമ്പോൾ അത് ആ ദരിദ്ര രാജ്യത്തിന് എവിടുന്നാണ് പൈസ കുത്തുപാളം എടുത്തിരിക്കുന്നതാണ് അതിൻ്റെ പുറകിലും ചൈന കാണുകയാണോ അപ്പൊ അതുകൊണ്ട് ഈ താജിക്കിസ്ഥാനിൽ നിന്നുള്ള ഈ വാർത്ത ചൈന അവിടെ സൈനിക ബേസ് ഉണ്ടാക്കുന്നത് നിശ്ചയമായും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും ഇന്ത്യയുടെ പ്രഖ്യാപിത നയങ്ങൾക്കും എതിരാണ് അല്ലെങ്കിൽ നമ്മുടെ രണ്ട് വ്യോമ ന്യൂട്രലൈസ് ചെയ്യാനുള്ള നീക്കമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടേത് കുറെ കൂടി വിശാലമായ പട്ടാളത്താവളാണ് നമുക്ക് വിമാനം മാത്രയോസ് എയർബേസ് മാത്രമാണ് ഇവര് ചൈന അത് ആദ്യം ഉപയോഗിച്ചിരുന്നത് ഈ സിൻജിയാങ് പ്രവിശ്യയിൽ ഉയിഗർ മുസ്ലിങ്ങളെ നാമാവശേഷാക്കുന്നുണ്ടല്ലോ ഉന്മൂലനം പള്ളികളൊക്കെ നിരത്തി അപ്പോൾ ഈ ഉയ്ഗർ തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാൻ താവളമാക്കിക്കഴിഞ്ഞ അപ്പോൾ അവരെ നേരിടാൻ വേണ്ടിയിട്ടാണ് തജിക്കിസ്ഥാനിൽ പട്ടാള താവളം തുറന്നത് ചൈന ഇനി അത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാം അപ്പോൾ ഒരു പുതിയൊരു ഭീഷണി നമ്മൾ വിദേശത്ത് പോയി ഉണ്ടാക്കിയ സൈനിക താവളത്തെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു അപ്പോൾ നമ്മളിത് നമ്മുടെ ചാനലിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളോട് ചർച്ച ചെയ്യുകയാണോ കാരണം നമ്മുടെ ഒരു മാധ്യമത്തിലും ഇതൊന്നും വരില്ല അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയില്ല മനസ്സിലാവുകയില്ല അപ്പോൾ അതുകൊണ്ട് ഏതായാലും നമ്മൾ ഈ ഒരു രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സേനയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിവരമാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇതൊക്കെ നമ്മുടെ ആളുകൾ അറിയണം അതിന് വേണ്ടിയിട്ടാണ് മാത്രമല്ല നമുക്ക് താജിക്കിസ്ഥാനിൽ രണ്ട് വ്യോമത്താവളം ഉണ്ട് എന്നുള്ളത് തന്നെ എത്ര പേർക്കറിയാം അത് അമേരിക്കയ്ക്ക് മാത്രമാണ് മറ്റു പല രാജ്യം അമേരിക്കക്കും ചൈനയ്ക്കുമാണ് ചൈന ശ്രീലങ്കയിൽ ഉണ്ടാക്കുന്നു മാലദ്വീപ്സിലുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത് ഇന്ത്യയും ഒരു അന്താരാഷ്ട്ര ഗ്ലോബൽ പ്ലെയർ ആയിട്ട് ആയിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് വിദേശത്ത് വിദേശ മണ്ണിൽ നമ്മുടെ രണ്ട് വ്യോമത്താവളങ്ങളുണ്ട് പക്ഷെ അവിടെ അത് കണ്ട് അതിൽ ഭയപ്പെട്ടിട്ട് തന്നെയാണ് ചൈന ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇന്ത്യയെ പേടിച്ചിട്ടാണ് അതെ കാരണം അവരുടെ ഒരു താവളത്തിന് എട്ട് വർഷമേക്കുള്ളൂ നമ്മൾ നേരത്തെ തന്നെ അവിടെ പോയിട്ട് അതെ അതെ അപ്പോൾ ഇതൊരു നമുക്ക് ആശങ്കകൾ ചെറുതായിട്ടുണ്ട് എന്നാൽ പോലും ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ ഇന്ത്യ ആവിഷ്കരിക്കും എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക